വിനോദ് ശബരിമല തീർത്ഥാടനം തുടങ്ങിയിട്ട് ഈ പ്രാവശ്യത്തെ സീസൺ ഏതാണ്ട് 20-25 ദിവസത്തോളമായി. ശ്രീ അനന്തഗോപൻ പറയുന്നത് ഇപ്പോഴും അവിടെ ചില സ്ഥലങ്ങളിൽ ചില ക്യൂവും ചില പ്രത്യേക മേഖലകളിൽ ചില പൊതുദ്യോഗസ്ഥന്മാരെ പരിചയസമ്പന്നരെ വെച്ചാലും കാര്യങ്ങൾ ശരിയാകും എന്നാണ്. അപ്പോൾ ഇത് ശരിയാക്കാനുള്ളൊരു പരിപാടി ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വർഷവും കൃത്യമായിട്ട് നവംബർ മാസം 15-ാം തീയതിയൊക്കെ ആകുമ്പോൾ ശബരിമല നട തുറക്കും. പിന്നെ അങ്ങോട്ട് 10-15 ദിവസം കാലം ശബരിമല സീസണാണ്. എല്ലാ മാസത്തിലും മാസപൂജയുമുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളല്ല, ഒരുപക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകളെ ശബരിമലയുടെ ചുമതല ഏൽപ്പിച്ചതാവാം ഇത്തരത്തിലുള്ള അപജയത്തിന് കാരണം. ഇവിടെ കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ വേദന ഞാൻ പലപ്പോഴും അവരിൽ പല ആളുകളുടെയും ആ സംസാരം എനിക്ക് കേൾക്കാനിടയായി. എത്ര പ്രയാസപൂർണമായ സാഹചര്യമാണ് ശബരിമലയിൽ നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാനും തയ്യാറല്ല. എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ശബരിമലയെ സംബന്ധിച്ച് നിരുത്തരവാദപരമായ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്തു? 18-ാം പടിക്ക് താഴെ നിന്നുകൊണ്ട് ആളുകൾ കയറിപ്പോകുന്നതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രം ആരംഭിക്കുന്നതല്ല. നിങ്ങൾ എരിമേലി നോക്ക്, എരിമേലി വഴിയാണ് ഇവർ കടന്നു പോകുന്നത്. എരിമേലിൽ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യമുണ്ടോ? ശബരിമലയിലേക്ക് തീർത്ഥാടകർ കടന്നു പോകുന്ന ഒരു സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിടത്തും ഒരുക്കി കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. എല്ലായിടത്തും ദുരിതം മാത്രമാണ് ഭക്തന്മാർക്കുള്ളത്. ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന ഭക്തന്മാർ അവരൊരു വർഷം മാത്രം വരുന്നവരല്ല, തുടർച്ചയായി വരുന്നവരാണ്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ശബരിമല തീർത്ഥാടനത്തിൽ അവർ നേരിട്ട സൗകര്യങ്ങളും അവർ അനുഭവിച്ച സൗകര്യങ്ങളും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഈ തീർത്ഥാടന കാലത്തിൻ്റെ ദുരിതപൂർണമായ സാഹചര്യം അവർ അയവിറക്കുന്നത് നമുക്ക് കേൾക്കാനിടയായി. ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഇപ്പോൾ നിലയ്ക്കൽ എത്ര വണ്ടി പാർക്ക് ചെയ്തു എന്നുള്ളതല്ല വിഷയം. നിലയ്ക്കലെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പുതിയതായി എന്തൊരു സൗകര്യം ആരും ഏർപ്പെടുത്തിയിട്ടില്ല. 2005 ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് നിലയ്ക്കൽ ഭൂമി വാങ്ങുന്നത്. 310 ഏക്കർ, അതായത് 110 ഹെക്ടർ ഭൂമിയാണെന്ന് വാങ്ങിയത്. അവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ വർഷം എത്ര കഴിഞ്ഞിരിക്കുന്നു, എന്ത് സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയത് എന്ന് പറയാൻ എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പമ്പ മുതൽ സന്നിധാനം വരെ 12.5 ഹെക്ടർ വനഭൂമി വാങ്ങിയ കാലമായിരുന്നു 2005. 1 ഇഞ്ച് ഭൂമി പോലും വീണ്ടും അവിടെ ആർക്കും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അങ്ങോട്ടേക്കുള്ള യാത്ര ദുരിതപൂർണമാണ്. ഇന്നും അത് ഭംഗിയാക്കി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒരു നടപടിയും ആരും ചെയ്യുന്നില്ല. എല്ലാ വർഷവും ശബരിമല ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതൊഴിച്ചാൽ അവിടെ വരുന്ന തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആർക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശാശ്വതമായ പരിഹാരം അടിസ്ഥാനപരമായി അവിടുത്തെ തീർത്ഥാടക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടി ആവശ്യപ്പെടുന്നു.